ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുഭാഷ്യം. ശ്രീ ഗുരുഭ്യോ നമ. അധകേന പ്രയുക്തോ വയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാസ്നേയ ബലാദിവ നിയോജിത. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്ന 30 ചോദ്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ടെന്നാണ്. അതിലേറ്റവും മുഖ്യമായത് 3 അധ്യായമായ കർമ്മയോഗത്തിലെ 36 ശ്ലോകത്തിലാണ്. ആ ശ്ലോകമാണ് ഇപ്പോൾ ഇവിടെ ചൊല്ലിയത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം അല്ലയോ. വൃഷ്ണിവംശോത്തമ, മനുഷ്യർ വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ബലമായി എന്തിനാലോ പ്രേരിപ്പിക്കപ്പെട്ടതുപോലെ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ചോദ്യം അന്നത്തെ അർജുനൻ്റെ മാത്രമല്ല, ഇന്നത്തെ ഓരോ മനുഷ്യൻ്റെയും ആണ്. നാം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്തു പോകാനിടയാകും. എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണകൾ, സാഹചര്യങ്ങൾ, ആകർഷണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാകാം. നാം അത് വ്യക്തമായി അറിയുന്നില്ല. അർജുനന്റെ ഈ വിഷമാവസ്ഥയ്ക്കുള്ള പരിഹാരം അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം 37 ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ നൽകുന്നുണ്ട്. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധേയനം ഇഹ വൈരിണം. അർജുന, നീ പറയുന്ന ബലവത്തായ പ്രേരണ രജോഗുണമായ കാമത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. കാമത്തിന് തടസ്സം വന്നാൽ ക്രോധമുണ്ടാകും. അത് നമ്മെ പാപം ചെയ്യാൻ നിർബന്ധിപ്പിക്കും. അതിനാൽ കാമത്തെ ശത്രുവായി കണ്ട് നീ അകന്നു നിൽക്കണം. കാമം മോക്ഷത്തിന് തടസ്സമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ നടുവിലാണ് ഭഗവാൻ കാമത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കുക. കാമമെന്നത് പലരും ധരിക്കുന്നത് പോലെ മാംസളമായ ശാരീരിക സുഖത്തിൻ്റെയോ മാനസികമായ മറ്റ് സുഖങ്ങളുടെയോ മാത്രം കാര്യമല്ല. ഭൗതിക സമ്പാദ്യങ്ങൾ, പദവികൾ, ആർഭാടങ്ങൾ, ശക്തിപ്രകടനങ്ങൾ എന്നു തുടങ്ങി ജീവിത ആസക്തിയുടെ എല്ലാ ചലനങ്ങളും അത് ഉൾക്കൊള്ളും. ഒന്നിനു പിറകെ മറ്റൊന്നായും കൂട്ടമായും വരുന്ന ആഗ്രഹങ്ങൾ, അവ സാധിക്കാൻ വേണ്ടി എന്തു ചെയ്യാനും മടിക്കാത്ത മനസ്സ്, അതിൽ ധർമ്മചിന്തകൾക്കൊന്നും സ്ഥാനമുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും പാപകർമ്മങ്ങളിലേക്കാവും ഒരാൾ നീങ്ങുക. അതുകൊണ്ടാണ് മോക്ഷവഴിയിലുള്ള ശത്രുവായി വേണം കാമത്തെ കാണുവാനെന്ന് ഭഗവാൻ വ്യക്തമാക്കിയത്. കാമമെന്ന ശത്രുവിനെ എങ്ങനെ ജയിക്കണമെന്നാണ് അടുത്ത പ്രശ്നം. അതിനുള്ള വഴിയും ഭഗവാൻ തന്നെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം വേണ്ടത് സ്വന്തം ഇന്ദ്രിയങ്ങളെ ജയിക്കലാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിനെ ജയിച്ചാലേ അത് സാധിക്കൂ. അതിന് മനസ്സിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ബുദ്ധിയെ ജയിക്കണം. അപ്പോൾ കൂടുതൽ ശ്രേഷ്ഠമായ ആത്മാവിനെ അറിയാൻ കഴിയും. ആത്മജ്ഞാനത്തിലൂടെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കുമ്പോൾ കാമമെന്ന ശത്രുവിനെ ജയിക്കുവാൻ പിന്നെ പ്രയാസമുണ്ടാവില്ല. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യാത്മാനമാത്മന ജഹിശത്രു മഹാബാഹു കാമരൂപം ദുരാസദ. അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ ഉപയോഗിച്ചുള്ള ബാഹ്യവും ശാരീരികവുമായ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചല്ല ഭഗവാൻ വിസ്തരിച്ചത്. മനസ്സിനെയും ബുദ്ധിയെയും ദൃഢപ്പെടുത്തി കാമമാകുന്ന ശത്രുവിനെ അർജുന നീ ജയിക്കുക എന്നാണ് ഭഗവാൻ ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ നീ പൂർണ്ണമായ ആത്മജ്ഞാനത്തിൻ്റെ ഉടമയായി ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ വിജയം വരിക്കും.
അല്ല മോക്ഷം പ്രാപിക്കും. അർജുനനെ മുൻനിർത്തി ഭൂമിയിൽ പിറവിയെടുക്കുന്ന സകല മനുഷ്യർക്കുമായി ഭഗവാൻ നൽകുന്ന ഉപദേശമാണ്. ഇങ്ങനെ ഉപദേശം രാമായണത്തിലും കാണാം. രാജ്യകാമത്തെ ചൊല്ലി ക്രോധിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമഭദ്രസ്വാമി സ്വാന്തനിപ്പിക്കുന്ന ഭാഗത്തിലെ വരി, തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ എന്നുപദേശിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എത്രയോ വരികൾ എടുത്തു കാട്ടുവാൻ നമുക്ക് കഴിയും. രാമോപദേശത്തിലും കൃഷ്ണോപദേശത്തിലും രാമരാവണ യുദ്ധമോ കുരുക്ഷേത്ര യുദ്ധമോ ആയിക്കൊള്ളട്ടെ, യുദ്ധക്കളം മനുഷ്യ മനസ്സിലാണ്. ജയിക്കേണ്ടത് ആഗ്രഹങ്ങളാകുന്ന കാമങ്ങളാകുന്ന ശത്രുവിനെയാണ്. അപ്പോൾ സിദ്ധിക്കുന്നത് ആത്മജ്ഞാനവും നിർവാണശാന്തിയും ആയിരിക്കും. അനുഗ്രഹങ്ങളോടെ ഗോളാന്തരകാമങ്ങളുടെ പിറകെ നെറ്റോട്ടമോടുന്ന മനുഷ്യൻ ഈ ഉപദേശങ്ങളെ അല്പമെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ലോകം എത്ര സമാധാനപൂർണമാകുമായിരുന്നു. ഈ ലോകജീവിതത്തിൻ്റെ, ഈ പ്രപഞ്ച സംസാരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും പ്രായേണ ഒരുവനെ നരകത്തിലേക്ക് നയിക്കുവാനുള്ള 3 കവാടങ്ങൾ ആണ്. അവയിൽ ഒന്നിൽ കൂടിയും കീഴ്പോട്ട് വീഴാതിരിക്കാൻ ഭഗവത് കാരുണ്യം തന്നെ നമുക്ക് വേണം. വേണ്ടത്ര വിവേകവും സുദൃഢമായ ഭക്തിയും വിഷയങ്ങളിൽ തീവ്ര വൈരാഗ്യവും വളർന്ന ഒരു സുഹൃതിക്ക് മാത്രമേ നരകദ്വാരങ്ങളെ സ്പർശിക്കാതെ മുന്നോട്ട് ജീവിതം എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. കാമം, ക്രോധം, ലോഭം, ഇവ 3 മറ്റെല്ലാ കവാടങ്ങളെക്കാട്ടിലും പ്രസിദ്ധി ആർജിച്ച മഹാകവാടങ്ങൾ തന്നെയാണ്. അവ 3 അടയ്ക്കാൻ കഴിഞ്ഞാൽ ആൾ മിക്കവാറും രക്ഷപ്പെട്ടു എന്ന് പറയാം. അനേക ശതം ആഗ്രഹങ്ങളുടെ ബീജങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും ജനിച്ചു വളരുന്നത്. ജനനശേഷം പിന്നീടുള്ള ജീവിതം കൊണ്ട് ലോകത്തിലെ സാഹചര്യങ്ങളെ കൊണ്ട് ഒരാളുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കലല്ലാതെ ക്ഷയിക്കലില്ല. കേവലം ഒരൊറ്റ ആഗ്രഹം മാത്രം വേണ്ടത്ര ബലപ്പെട്ട് കഴിഞ്ഞാൽ അനേക ജന്മങ്ങൾക്ക് പോലും കാരണമാണെന്നിരിക്കെ അനേകമനേകം ആഗ്രഹങ്ങളുടെ പിടിയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിക്കൂ. വേണ്ടത്ര വിവേകവും തെറ്റുകളോട് അകൽച്ചയാകുന്ന വൈരാഗ്യവുമൊക്കെ ഉള്ള ഒരാൾക്ക് തന്നെ ആഗ്രഹ കയറുകളുടെ കുടുക്കിൽ നിന്ന് ഊരിപ്പോരാൻ വിഷമമാണെങ്കിൽ വെറും പ്രാകൃതനായ മനുഷ്യന്റെ കഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഒരൊറ്റ ജീവിതം കൊണ്ട് തന്നെ എത്ര ജന്മങ്ങളെ അയാൾ വളർത്തിക്കൊണ്ടിരിക്കും. ആഗ്രഹങ്ങൾ തന്നെയാണ് ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ സംഘം എന്ന് പറയുന്നത്. ജീവനെ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് വിട്ടുപോവാൻ സമ്മതിക്കാതെ കെട്ടിയിടുന്ന കയറിനെയാണ് ഇവിടെ സംഘം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത്. തപസ്വിയായ ഭരത മഹർഷിക്ക് മാൻകുട്ടിയോടുള്ള സംഘം കൊണ്ട് വീണ്ടും 2 ജന്മങ്ങൾ കൂടി എടുക്കാൻ ഇടവന്നു. അദ്ദേഹം ഋഷഭപുത്രനാണ്. ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അജനാഭം എന്ന പേരുള്ള നമ്മുടെ ഭൂമിക്ക് ഭാരതമെന്ന് പേര് കിട്ടിയത്. സർവസംഘപരിത്യാഗിയായി കുടുകാജലത്തിൻ്റെ സമീപത്തുള്ള നദിയുടെ വക്കത്ത് തീരത്ത് ആശ്രമം കെട്ടി ഈശ്വരൻ ലയിക്കുവാൻ ഈശ്വര ഉപാസനാ നിരതനായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ആ തീരത്ത് 6 ഒരു സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഗർഭിണിയായ മാൻപേട ഓടി വരികയും സിംഹം ഓടിക്കുകയും 6 തീരത്ത് വന്ന് പരിഭ്രമിച്ച ആ മാൻപേടയ്ക്ക് അവിടെ നിന്നാൽ സിംഹം തിന്നും, തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളും രക്ഷപ്പെടട്ടെ എന്ന് കണക്കാക്കി മരണം മുന്നിൽ കണ്ടുകൊണ്ട് ആ 6 എടുത്ത് ചാടി. 6 ഒരു തരത്തിൽ ഇക്കരെ തന്നെ വീണെങ്കിലും
ആ ചാട്ടത്തിൻ്റെ ശക്തിയിൽ മധ്യത്തിൽ വെച്ച് പ്രസവിച്ച് നീരിലൂടെ ഗർഭപിണ്ഡം ഒഴുകി. വൃദ്ധനായ ഭരതൻ ആശ്രിത വാത്സല്യം കൊണ്ട് ആ നദിയിൽ ഇറങ്ങി ഒഴുക്കിനെ അതിജീവിച്ച് നീന്തി ആ മാങ്കിടാവിനെ എടുത്ത് ചൂടുകൊടുത്ത് വളർത്തി വലുതാക്കി. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, എന്നെപ്പോലെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് ഈ മാൻ കാണുന്നവരുടെയൊക്കെ പുറകെ ചെല്ലും, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതിനെ ദുഷ്ടന്മാർ പിടിച്ചു തിന്നും, ഈ മാനിനാരുണ്ട്? അങ്ങനെ മാനിനെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ശരീരം വിടേണ്ടി വന്നു. അങ്ങനെ മാനിനെ ഓർത്ത് മരിച്ച അദ്ദേഹത്തിന് വീണ്ടും രണ്ട് ജന്മം കൂടി എടുക്കുവാൻ ഇടവന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ജ്ഞാനിയോ ഭക്തനോ എന്തൊക്കെ ആയാലും നിസ്സംഗനല്ലാത്ത ഒരാൾക്ക് ഈ സംസാരത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ലെന്നാണ് പരമാർത്ഥം. നാനാപ്രകാരത്തിലുള്ള ഭോഗലാലസത്വം കൊണ്ടല്ലേ പലരും ധർമാധർമ്മ ചിന്തയോ സത്യാസത്യനിഷ്ഠയോ ഒന്നുമില്ലാതെ ദുഷ്കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവയുടെയൊക്കെ അനന്തരഫലം എന്താവുമെന്ന് ഊഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ മടിക്കുമായിരുന്നു. പക്ഷേ അനന്തരദശയെ സ്മരിക്കാൻ കഴിയാതെ തുറന്നിട്ട നരക കവാടത്തിൽ കൂടെ ഇറങ്ങുകയാണ് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആഗ്രഹം ശക്തിയായി കൊടുമ്പിരിക്കൊള്ളുമ്പോൾ തപസികൾക്ക് പോലും വിവേകം നഷ്ടപ്പെടുന്നു. ആ സ്ഥിതിക്ക് സാധാരണക്കാരുടെ കഥ പറയാനില്ല. ഏതായാലും വൈഷികങ്ങളായ ആഗ്രഹങ്ങൾ നരകത്തിൻ്റെ തുറന്നിട്ട വിശാലമായ കവാടമാണെന്നും അതിൽ കൂടെയുള്ള പോക്ക് ആവൽക്കരമാണെന്നും ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഗ്രഹത്തെപ്പോലെ തന്നെ വിശാലമായ മറ്റൊരു കവാടമാണ് ക്രോധം. അതും നരകത്തിലേക്കുള്ള പ്രവേശന വാടം തന്നെയാണ്. അഹിംസയാണ് ഈ ആഗ്രഹത്തിനെ ഇല്ലാണ്ടാക്കുവാൻ ആദ്യത്തെ നടപടിക്രമം. ആഗ്രഹമാണ് ക്രോധത്തിൻ്റെ ബീജം എന്നിരുന്നാലും അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വിവേകിയായ മനുഷ്യൻ പോലും ക്രുദ്ധനായി തീർന്നാൽ എന്തൊക്കെയാണ് ചെയ്യാത്തത്? ദേവന്മാരുടെയും ഋഷികളുടെയും ശാപത്തിനും താപത്തിനുമെല്ലാം ഹേതു ക്രോധമാണ്. ഭാരതയുദ്ധം തുടങ്ങിയ മഹായുദ്ധങ്ങൾക്കൊക്കെ തന്നെയും മുഖ്യഹേതു ക്രോധമാണ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ലോകത്തിൽ ഉണ്ടാവുന്ന അനിഷ്ടാനുഭവങ്ങളിൽ മിക്കതിൻ്റെയും കാരണം ക്രോധമാണെന്ന് കാണാൻ കഴിയും. ഒരു ക്രോധാവിഷ്ടനായാൽ ഒരാൾ അയാളുടെ ഓജസ്സും സത്വവും വീര്യവും ശാന്തിയും സുഖവുമെല്ലാം അയാൾ തന്നെ നശിപ്പിക്കും. ആ സ്ഥിതിക്ക് മിക്കപ്പോഴും ദേഷ്യപ്പെടുന്ന ക്രോധിക്കുന്ന ഒരാളുടെ കഥ ഒന്ന് ഓർത്തു നോക്കൂ. ക്രോധം അധികരിച്ച ഒരാളുടെ സത്വവും ഓജസ്സും കാലം കൊണ്ട് മുഴുവൻ നഷ്ടപ്പെടും. കൂടാതെ വളരെയൊക്കെ സാഹസപ്പെട്ട് സമ്പാദിക്കുന്ന ചിത്തശുദ്ധിയും ശാന്തിയും കേവലം ഒറ്റ പ്രാവശ്യത്തെ ക്രോധം കൊണ്ട് തന്നെ മുഴുവനായും നഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ആരെയെങ്കിലും ശപിക്കാനിടയായാൽ ആ തപസ്സി പിന്നീട് വളരെ പശ്ചാത്തപിക്കേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ കാലം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ തപശക്തി മുഴുവൻ ഒരു പ്രാവശ്യത്തെ ക്രോധം കൊണ്ടും ശാപം കൊണ്ടും ചോർന്നു പോകുന്നു. നാം ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് മനസ്സുകൊണ്ടൊന്ന് ശപിച്ചാൽ അതുവരെ നമ്മൾ നാമം ജപിച്ചും സൽക്രമം ചെയ്തും നേടിയ എല്ലാ സൽഗുണങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടമാകും. പിന്നെയും നമ്മൾ ആദ്യം മുതൽ ജപിച്ചുണ്ടാക്കണം. പിന്നെയും നമ്മൾ അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സത്സംഗത്തിൽ പങ്കെടുക്കുന്നു. പിന്നെയും നമ്മൾ ആരെയെങ്കിലും മനസ്സുകൊണ്ട് ശപിക്കുമ്പോൾ അതുവരെ നേടിയതും പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ഈശ്വരാധീനം നമ്മളറിയാതെ നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് നാം കാരണമായിട്ട് തന്നെ. പിന്നെ അത്രയും തപശക്തി നമുക്കുണ്ടാവാൻ, ദൈവാധീനം ഉണ്ടാവാൻ എത്ര കാലം നാം ബുദ്ധിമുട്ടണം? അതാണ് പശ്ചാത്താപത്തിന് ഹേതു. അപ്പൊ ആഗ്രഹമാണ് മിക്കപ്പോഴും ക്രോധത്തിൻ്റെ ബീജമായിട്ടിരിക്കുന്നതെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കി. നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ അഭിപ്രായത്തിനോ വിരുദ്ധമായ സംഗതി കാണുമ്പോഴാണല്ലോ നമുക്ക് ക്രോധമുണ്ടാവുന്നത്.
ഇഷ്ടവും അഭിപ്രായവുമെല്ലാം ആഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്നും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ആഗ്രഹങ്ങളില്ലാത്ത ഒരാൾക്ക് ക്രോധം ചുരുങ്ങുമെന്ന കാര്യം നിസ്സംശയമാണ്. എന്നാലും കേവലം ഇല്ലാതായിത്തീരുമെന്ന് പറഞ്ഞുകൂടാ. ധാർമ്മികന്മാരായ മഹാത്മാക്കൾക്ക് അധർമ്മവൃത്തി കാണുമ്പോൾ ചിലപ്പോൾ ക്രോധത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ശ്രീനാരദ മഹർഷി വൈശ്രവണപുത്രന്മാരായ നളകൂപരന്മാർ മണിഗിരിവന്മാരെ ശപിച്ചത് നമുക്ക് ഭാഗവതത്തിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. കുബേരന്റെ മക്കളായിരുന്നു നളകൂപര മണിഗിരിവന്മാർ. കുബേരൻ ശിവഭക്തനായിരുന്നു. ഭഗവാനെ എന്നും കൈലാസത്തിൽ ചെന്ന് ഭജിച്ച് ഭജിച്ചിട്ടാണ് കുബേരന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത്. ആ കുബേരന്റെ രണ്ടു മക്കൾ അച്ഛൻ്റെ അഷ്ടദിക്പാലക പ്രമുഖൻ എന്ന ആ പദവിയും അച്ഛൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനുമായ എൻ്റെ അഹങ്കാരത്തിൽ മദ്യപിച്ച് മതോന്മത്തരായി മൈക്കണ്ണിമാരിൽ അഴിഞ്ഞ പരവശ ബുദ്ധിയാ ഇങ്ങനെ വിഹരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അതിലെ എതിർച്ചയാ വന്നു. നല്ല കുടുംബത്തിൽ ജനിച്ച ഈ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത് തെറ്റാണ്, നല്ലവരുടെ കടമ എന്താണ്, എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരെ ആ കുബേരന്റെ മക്കൾ ഇങ്ങനെ അധപതിച്ച് പോകാൻ പാടില്ല എന്ന് മനസ്സിൽ കണക്കാക്കി അവരെ മരുതുമരങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ട് അവർ കാൽക്കൽ വീണു. പരിഹാരമായി എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു കൃഷ്ണനായിട്ട് അവതരിച്ച് ഒന്ന് സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും, അതുവരെ നാരായണ ജപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് നിന്നോളാൻ പറഞ്ഞു. ഭഗവാനെ അമ്മ ഉരലിൽ ബന്ധിച്ചതും ഉരലിഴിച്ചുകൊണ്ട് വന്ന് ഭഗവാൻ ആ വേരുകൾ മുഴുവൻ പറിച്ച്, അതായത് അവരുടെ എല്ലാ മഹാപാപങ്ങളും മാറ്റി അവർക്ക് മോക്ഷം കൊടുത്ത കഥ അറിയാൻ മേലാത്തവർ ആരുമില്ല. അപ്പോൾ നാരദ മഹർഷി ഇവിടെ വൈശ്രവണപുത്രന്മാരായ നളകൂപര മണിഗിരിവന്മാരെ ശപിച്ചതിന് ഹേതു ആഗ്രഹമായിരുന്നില്ല, അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ട് പൊറുക്കാനുള്ള കഴിവില്ലായ്മയായിരുന്നു. ഇതുപോലെ പലപ്പോഴും പലർക്കും പറ്റാറുണ്ട്. എന്നാൽ അതും ക്രോധം തന്നെയാണ്. ക്രോധഫലങ്ങൾ കുറേയൊക്കെ അങ്ങനെ ശപിക്കുന്നവർക്കും വന്നു ചേരും. ഒരു ജ്ഞാനി പോലും ശക്തിയായ ക്രോധത്തിന് വിധേയനായി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ മറന്ന് എന്തും പ്രവർത്തിക്കാൻ ഇടവരും. ജ്ഞാനികൾക്കൊരുപക്ഷെ പെട്ടെന്ന് ക്രോധത്തെ നിയന്ത്രിക്കാനും പഴയ ശാന്തസ്ഥിതിയെ പ്രാപിക്കാനും കഴിയുമായിരിക്കാം. എന്നിരുന്നാലും ഒരു നിമിഷമെങ്കിലും അല്പസമയമെങ്കിലും ക്രോധത്തിന് അടിമപ്പെട്ടാൽ എത്ര വലിയ ജ്ഞാനിയായാലും എന്തെങ്കിലും ഒരസുഖം അല്പമായെങ്കിലും അദ്ദേഹത്തെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതിനാൽ ഉത്കർഷത്തിൻ്റെ വൻപിച്ച ശത്രുവും നരകത്തിൻ്റെ തുറന്നിട്ട വാതിലുമാണ് ക്രോധമെന്നറിഞ്ഞ് വിവേകികൾ ആ വഴിയിൽ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ അനിഷേധ്യ നേതാവ് സാക്ഷാൽ ഭഗവാനാണ്. ഈശ്വരൻ്റെ ഇച്ഛകൾ മാത്രമാണ് ഈ ലോകത്തിൽ നടക്കുന്നതും സംഭവിക്കുന്നതും. അപ്രകാരമുള്ള സംഭവിക്കുന്നതിനെ തടയാനോ സംഭവിക്കാത്തതിനെ വരുത്താനും ആർക്കും കഴിയില്ലെന്നതാണ് പരമാർത്ഥം. പിന്നെ ക്രോധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിവേകം കൊണ്ട് ക്രോധത്തെ ജയിക്കുന്നവരാണ് ഉത്കർഷത്തിൻ്റെ പാതയിൽ എത്തുന്നതെന്ന് അറിയുക. ലോഭമാണ് മൂന്നാമത്തെ നരകദ്വാരം. കാമ ക്രോധ ലോഭ മനസ്സിനെ ദുഷിപ്പിക്കുന്നതും ദുർവാസനകളെ വളർത്തുന്നതും അധർമ്മ പ്രവൃത്തികളെ പ്രവർത്തിപ്പിക്കുന്നതും കാമമാണ്, ക്രോധമാണ്, ലോഭമാണ്. അതിൽ ലോഭമാണ് ഈ വിഷയത്തിൽ കാമക്രോധങ്ങളെക്കാൾ സാമർഥ്യമേറിയ ശത്രു. ലോഭം സൂക്ഷിക്കണം എല്ലാവരും. ഒരു വീടിനെ ഒരു ഗ്രഹത്തെ എലി എന്നതുപോലെയാണ് ലോഭം നമ്മുടെ ചിത്തത്തെ തുരന്ന് അകത്ത് കടന്ന് അതിലെ സദ്വാസനകളാകുന്ന നല്ല വസ്തുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നത്. ഒരു ലോഭിക്ക് നല്ല കാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരോട് സൽക്രമം ചെയ്യാൻ പറയലല്ലാതെ ഒരു ലോഭി ഒരു പിശുക്കൻ ഒരിക്കലും ഒരു സൽക്രമം ചെയ്യാൻ ഇടവരില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ അയാൾക്ക് ഒട്ടും തൃപ്തിയും ഉണ്ടാവില്ല.
അങ്ങനെ ചെയ്യുന്നത് താനായില്ലല്ലോ എന്നാണ് അയാളുടെ വിഷമം. എന്നാൽ അവരവർക്ക് ചെയ്തുകൂടെ എന്നാണെങ്കിൽ അതിന് ലോഭം അയാളെ അനുവദിക്കുകയില്ല. ജന്മാന്തരങ്ങളിലെ സൽക്കർമ്മഫലങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തീർക്കലല്ലാതെ ഒരൊറ്റ സൽക്കർമ്മം പോലും ഒരു ലോഭി ഈ വർത്തമാനകാല ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയില്ല. വല്ലവരുടെ പ്രേരണയ്ക്ക് വിധേയനായി എന്തെങ്കിലും ചിലത് ചെയ്താൽ തന്നെ അത് വേണ്ട പോലെ ഒട്ടു ചെയ്യുകയുമില്ല. ഈ വക കാരണത്താൽ ഇഹത്തിലും പരത്തിലും ഒരു ലോഭിക്ക് സുഖമോ സമാധാനമോ ഉണ്ടാവാൻ ഇടയാകില്ല. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത മനോഭാവം മാത്രമാണ് അയാളുടെ സമ്പാദ്യം. അത് ദുഃഖത്തിനല്ലാതെ മറ്റ് യാതൊന്നിനും ഉപകരിക്കില്ല. ഒരു ലോഭിക്ക് പരമാർത്ഥമായ ജ്ഞാനമോ തപസ്സോ ഭക്തിയോ ഒന്നും ഉണ്ടാവാൻ ഇടയുണ്ടാവില്ല. ജന്മജന്മാന്തര വാസനാവിശേഷം കൊണ്ടോ അല്പമായ വല്ല ജ്ഞാനമോ കൊണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഈ സ്ഥിതിക്ക് ജീവന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന ഭയങ്കര ശത്രുക്കളിൽ ഏറ്റവും പ്രധാനം ലോഭമെന്ന് അറിയണം. എങ്കിലും ഈ ജീവിതത്തിൽ സംസാരമാകുന്ന എല്ലാ ഘടകങ്ങളും സംസാരമൊട്ടാകെ തന്നെയും ശ്രേയോമാർഗത്തിന് തടസ്സവും നരകത്തിൻ്റെ പ്രവേശനദ്വാരവുമാണെങ്കിൽ കൂടി കാമക്രോധ ലോഭങ്ങളാകുന്ന മൂന്ന് ഘടകങ്ങളെ അതിവർത്തിക്കാൻ കഴിയാത്ത സുകൃതി കാലം കൊണ്ടെങ്കിലും ലക്ഷ്യമാകുന്ന കൈവല്യപഥത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമോ സാധിക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കണം. എഴുത്തച്ഛൻ പറയുന്നു, മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ മനം ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കുവഴി. കാമക്രോധ ലോപമോഹ മതമത്സരാദികൾ ഒരുവനുണ്ടാകാൻ കാരണമുള്ള ആദ്യത്തെ മൂന്ന് പ്രധാന ഘടകങ്ങളെ ഒന്ന് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ശാന്തിയും സമാധാനവുമായി ജീവിക്കുവാൻ സാധിക്കും. ഒരു മനുഷ്യന് കിട്ടാവുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് ശുദ്ധവും വീര്യവുമുള്ള ഒരു പ്രജ്ഞ നമുക്ക് കിട്ടുക. ഈ കാമക്രോധ ലോപമോഹാദികൾ നമ്മളെ തീർത്തും അവശപ്പെടുത്തിയാൽ നമ്മുടെ പ്രജ്ഞയ്ക്ക് മാന്ദ്യം വരും. മന്ദപ്രജ്ഞയോളം വലിയൊരു ശാപമില്ല. സൂക്ഷ്മ തത്വഗ്രഹണം, ഭാവന, ജീവിതത്തിൻ്റെ ഉയർച്ച, ദുഃഖ സമാധാനങ്ങൾ അല്ലെങ്കിൽ സുഖസമാധാനങ്ങൾ, ദുഃഖസമാധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ എന്തെങ്കിലും ദുഃഖം വന്നാൽ പശ്ചാത്തപിച്ചിട്ട് തെറ്റിതിരുത്തിയാൽ പിന്നെ സുഖവും സമാധാനവും വരും. ഇതെല്ലാം നമുക്കുണ്ടാവണമെങ്കിൽ നമുക്ക് നിർമ്മലമായൊരു പ്രജ്ഞയുണ്ടാവണം. കവികൾ, എഴുത്തുകാർ, കലാകാരന്മാർ, ആധ്യാത്മികന്മാർ എന്നിവർക്കെല്ലാം പ്രജ്ഞാലാഭം ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. ഒരു കലാകാരന് ഏറ്റവും അത്യാവശ്യം പ്രജ്ഞയ്ക്ക് മാന്ദ്യമില്ലാതിരിക്കലാണ്. ശരീരത്തിന് വലിയ ആരോഗ്യമൊന്നും വേണമെന്നില്ല. നല്ല പ്രജ്ഞയുള്ള കലാകാരന്മാർ പൊട്ടുന്നതും പാടുന്നതും ഒക്കെ കേട്ടാൽ നമുക്ക് അതിശയം വരും. ആത്മജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാർ ആരോഗ്യമല്ല അവരുടെ പ്രധാനം, പ്രജ്ഞയാണ് അവർക്ക് പ്രധാനം. എല്ലാത്തിലും വലുത് പ്രജ്ഞയാണ്. മഹാഭാരതാദി ഇതിഹാസങ്ങളെപ്പോലുള്ള ഗ്രന്ഥനിർമ്മാണം എത്ര മഹത്തായ പ്രജ്ഞാശുദ്ധിയുടെ ഫലമാണ്. അതിലെ കഥാപാത്ര കൽപ്പനകളും കഥാഘടനകളും ആരെയും ആകർഷിക്കുന്നത് എന്തുകൊണ്ട്? അത് എഴുതിയാളിൻ്റെ പ്രജ്ഞയുടെ വിജയമാണത്. മന്ദപ്രജ്ഞനായ ഒരാൾക്ക് അതുപോലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോലും കഴിയില്ല. ഏത് നിലയിലുള്ള ആളുകളെയും രസിപ്പിക്കുന്ന മഹാഭാരതാദി ഇതിഹാസങ്ങൾ വേണ്ടത്ര പ്രജ്ഞാശുദ്ധിയുള്ളവർ എഴുതുന്ന ഏതൊരു ഗ്രന്ഥവും ഇതുപോലെയാണ്. ഇതുപോലെ തന്നെ പ്രജ്ഞാശുദ്ധിയുള്ള ഒരാൾ കലയെ അവതരിപ്പിച്ചാൽ, പാടിയാൽ, നൃത്തം ചെയ്താൽ അതിലെല്ലാം ഇതുപോലെ എല്ലാവരെയും രസിപ്പിക്കാൻ സാധിക്കും. നല്ല ഭാവനകൾ ചിത്രത്തിൽ അങ്കുരിക്കണമെങ്കിലും പ്രജ്ഞാശുദ്ധി ആവശ്യമാണ്. ഭാവനാശക്തിയില്ലെങ്കിൽ സൂക്ഷ്മതത്വങ്ങളെ അനുമാനിക്കാനോ സമർത്ഥങ്ങളായ ഘടകങ്ങളെ അവതരിപ്പിക്കാനോ കഴിയില്ല.
അതൊന്നും ആവശ്യമില്ലെന്ന് വന്നാൽ കൂടി നിത്യജീവിതത്തെ ശുദ്ധവും സുഖസമാധാനവുമാക്കാൻ എല്ലാവർക്കും പ്രജ്ഞ വേണം. പ്രജ്ഞാബലം അത്യാവശ്യം വേണം. പ്രജ്ഞയ്ക്ക് വേണ്ടത്ര ബലവും ശുദ്ധിയും ഇല്ലാത്തവർക്ക് സത്യം, അഹിംസ, ബ്രഹ്മചര്യം, ത്യാഗം, വൈരാഗ്യം, ഈശ്വരവിശ്വാസം, ജീവകാരുണ്യം തുടങ്ങിയ ഗുണങ്ങളിൽ ഒന്നിനെപ്പോലും വേണ്ട പോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല. ഇവയില്ലാത്ത ജീവിതം പരിശുദ്ധമാവില്ല, തൃപ്തികരമാവില്ല, സേവന ഉത്കൃഷ്ടമാവില്ല. പ്രജ്ഞാബലത്തിൻ്റെ ഗണ്യമായ കുറവാണ് ഇന്നത്തെ മനുഷ്യജീവിതത്തിൻ്റെ മുഖ്യമായ കുറവ്. ലൗകിക ധാർമ്മിക ജീവിതത്തിന് ആവശ്യമായ വീര്യം പ്രജ്ഞയ്ക്കില്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കഥ വളരെ ദുഃഖകരമാവും. ഉണ്ടൊരുവന് ആധ്യാത്മിക ജീവിതം കിട്ടാതെ വരാൻ കാരണം ഈ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യമില്ലാതെ വരും ചിലർക്ക്. എന്താ കാര്യം? പ്രജ്ഞാമാന്ത്യമാണ്. നാമം ജപിക്കുവാനോ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനോ ചിലർക്ക് മടിയാണ്. എന്താ കാര്യം? പ്രജ്ഞാമാന്ത്യമാണ്. പഠിക്കാൻ മടിയാണ് കുട്ടികൾക്ക്, പ്രജ്ഞാമാന്ത്യമാണ്. അനുസരണക്കേടുണ്ട്, പ്രജ്ഞാമാന്ത്യമാണ്. അപ്പൊ പ്രജ്ഞ മന്ദീകരിക്കാതിരിക്കുവാൻ, മന്ദീഭവിക്കാതിരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ പ്രജ്ഞ വേണ്ടത്ര ഉയരുകയും പൗത്രമായി തീരുകയും ചെയ്ത സുകൃതിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. തെറ്റിദ്ധാരണകൾ, വിപരീത ബോധങ്ങൾ, വികാരങ്ങളുടെ തീഷ്ണത, സത്യ അഹിംസാദികളിലും ഈശ്വരനിലും വിശ്വാസമില്ലായ്മ വരിക, ധർമ്മ അധർമ്മങ്ങളെ നോക്കാതെ ഉച്ഛൃംഖലമായുള്ള ജീവിതം നയിക്കുക, ദുഷ്പ്രവർത്തികൾ ചെയ്യുക, പാപസമ്പാദനം നടത്തുക എന്നിവയെല്ലാം പ്രജ്ഞാമാന്ത്യത്തിൻ്റെ ദുഷിച്ച ഫലങ്ങളാണ്. അവയെല്ലാം വളർന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം വളരെ ശോച്യമാകും. അയാൾക്കോ മറ്റുള്ളവർക്കോ ഇഹത്തിലോ പരത്തിലോ ഹിതകരങ്ങളായി ഒന്നും തന്നെ അയാൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. വിപരീതങ്ങളായ പലതും ചെയ്യാൻ ഇടവരികയും ചെയ്യും. അതിലൂടെ വളരെയധികം മഹാഭാവിയായി തീരുകയും ചെയ്യും. മനുഷ്യ ജീവിതത്തിന് ഇതിൽ പരം കനത്ത മറ്റൊരു ശാപം വേറൊന്നുമില്ല. അതിനാൽ അത്യാവശ്യം അകറ്റപ്പെടേണ്ടതാണ് പ്രജ്ഞാമാന്ത്യം. പ്രജ്ഞാമാന്ത്യത്തോളം വലിയൊരു ശത്രു ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ട് പറയുക. അതുപോലെ പ്രജ്ഞാബലത്തോളം വലിയൊരു ബന്ധുവും ആർക്കുമില്ല. ഒരാളുടെ അറിവും വിചാരവും പ്രവൃത്തിയുമെല്ലാം അയാളുടെ പ്രജ്ഞയെ ആശ്രയിച്ചാണിരിക്കുന്നത്. ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്കും നന്മതിന്മകൾക്കും ഹേതു ഓരോരുത്തരുടെ പ്രവൃത്തിയും വിചാരവും അറിവുമാണ്. ആ സ്ഥിതിക്ക് അവയെ നന്നാക്കിയെടുക്കണം. അവ നല്ലവയായി തീരണമെങ്കിൽ വീര്യവത്തായ പ്രജ്ഞയുണ്ടാകണം. ഇങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ അടിത്തറ പ്രജ്ഞയാണെന്ന് ബോധ്യമാകും. കാമ, ക്രോധ, ലോഭ, മോഹ, മതമത്സരാദികൾ പ്രജ്ഞയിലേക്ക് കടക്കാതിരിക്കണം. പ്രജ്ഞയ്ക്ക് വീര്യവും ശുദ്ധിയും കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കൗമാരത്തിലും യൗവനത്തിലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നാല് ആശ്രമങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, ഒരു വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം. അതിൽ 12 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ ബ്രഹ്മനിഷ്ഠയിൽ നിർബന്ധമായും വളർത്തിയെടുക്കുവാൻ താതമാതാക്കൾക്ക് കഴിയണം. 12 മുതൽ 24 വയസ്സ് വരെ ബ്രഹ്മചര്യത്തിൽ ഉറച്ചു ജീവിക്കണം. ഈ സമയത്ത് പ്രജ്ഞയ്ക്ക് വീര്യവും ശുദ്ധിയും കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ സമയത്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്തുള്ള വിദ്യാഭ്യാസവും ജീവിതവും വളരെ മികച്ച തോതിലുള്ളതായിരിക്കും തന്നെ വേണം. സത്യം, ധർമ്മം, ജീവകാരുണ്യം, ഈശ്വരവിശ്വാസം, ആസ്തിക്യ ബുദ്ധി തുടങ്ങിയവയെല്ലാം ഒരു പ്രകാരത്തിലും നിഷേധിക്കാൻ പാടില്ലാത്ത മാനുഷിക മൂല്യങ്ങളാണ്. സംസ്കാരത്തിൻ്റെ അടിത്തറയാണിവയെല്ലാം. അതിനാൽ അവയെ യാതൊരു പ്രകാരത്തിലും നിരാകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമോ ജീവിതമോ ഈ സമയത്ത് ഉണ്ടാവാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ മക്കളെ കുഞ്ഞുന്നാൾ മുതൽ ചേങ്കിലയും ശംഖും ഒക്കെയായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടിപ്പഠിപ്പിക്കുമ്പോൾ, പാടി പഠിപ്പിക്കുമ്പോൾ,
കളവെഴുതി പഠിപ്പിക്കുമ്പോഴൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിനിടയ്ക്കല്ലേ ശരിക്കും അവർക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. നമ്മളിൽ പലരും പ്രായമായി കഴിഞ്ഞ് നമ്മുടെ കുടുംബ പാരമ്പര്യമോ കലാപരമോ ആയിട്ടുള്ള കാര്യം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇന്ന് ദുഃഖിക്കുന്നവർ ധാരാളമുണ്ട്, ധാരാളമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് യാതൊരു പ്രകാരത്തിലും ഇവയെ നിരാകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമോ ജീവിതമോ നമ്മുടെ പഴയകാലത്ത് ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഉണ്ടാവാതിരിക്കുവാൻ ഇന്നുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രായഘട്ടത്തിൽ നമ്മുടെ ഇനിയുള്ള കുഞ്ഞുങ്ങളെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരുവാൻ അവർക്ക് പ്രജ്ഞാമാന്ദ്യം വരാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. പൂർണ്ണ യൗവനത്തിൽ എത്തുന്നതിന് മുമ്പ് ബ്രഹ്മചര്യ വ്രതത്തിന് ഭംഗമുണ്ടാവാൻ ഇടവരരുത് എന്ന് ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കുറപ്പും ഉത്തമ ബോധ്യവും ഇല്ലാതെയുള്ള സ്ഥലത്ത് അന്തിയുറങ്ങാൻ ഇടവരരുത്. ഇപ്പൊ ജീവിതം ആരംഭിക്കുകയും വളരുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രജ്ഞയ്ക്ക് മന്ദത വരാതിരിക്കുവാനായിട്ടാണ് നമുക്കൊരു ഭാഗ്യമുണ്ട്. രാവിലെ അമ്പലത്തിലെ അത്യാവശ്യ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തീർത്ഥവും പ്രസാദവും വാങ്ങിക്കുന്നവർ നമ്മളായിരിക്കും. ഇന്നലെ ഭഗവാനും ഭഗവതിയും ചൂടിയ ധരിച്ച അണിഞ്ഞ മാലയിലെ ഒരു പൂവ് നമ്മുടെ സഹസ്രാര ചക്രത്തിൽ സ്പർശിച്ചിട്ട് ഗന്ധിച്ചിട്ട് ചെവിയിൽ വെക്കും. എന്താണ് ചെവിയിൽ വെക്കുന്നത്? ചെവിയുടെ ആ ചുറ്റിലുള്ള തൊലിക്ക് ഭയങ്കരമായി മറ്റുള്ള സ്ഥലത്തെ തൊലിയെക്കാട്ടിലും നല്ലവയെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ചെവി ആകാശമാണല്ലോ, എന്ത് സംഭവവും ശബ്ദമായി ചെവിയിലേക്ക് നമ്മൾ വലിച്ചു സ്വീകരിക്കാൻ ചെവിക്ക് കഴിയും. അപ്പൊ ഈശ്വരന്റെ ചൈതന്യം തൊലിയിലേക്ക് ഏറ്റവും കൂടുതൽ തൊലിയിലൂടെ സ്പർശിച്ചെടുക്കാം, തീർത്ഥം ജലത്തിലൂടെ ഉള്ളിലെടുക്കാം, മണം ഗന്ധത്തിലൂടെ ഉള്ളിലെടുക്കാം, കണ്ണിലൂടെ കാഴ്ച ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. അങ്ങനെ ശബ്ദസ്പർശ രസരൂപ ഗന്ധത്തിലൂടെ ഈശ്വര ചൈതന്യം അകത്തേക്ക് ചെല്ലുക, നിവേദ്യ വസ്തുക്കൾ ഭക്ഷിച്ച് അതിനകത്തെ ആഹാര ചൈതന്യം അകത്തേക്ക് വലിച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ അഞ്ചിന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഈശ്വരനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അപ്പൊ കുഞ്ഞുനാൾ മുതൽ ഒരു കുഞ്ഞിനെ ക്ഷേത്ര ദർശനത്തിൽ വ്യാപൃതനാക്കിയാൽ ആ കുഞ്ഞിലേക്ക് അറിയാതെ ബ്രഹ്മനിഷ്ഠ കടന്നുവരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. വീട്ടിൽ നടക്കുന്ന ഭാഗവതോ പുരാണമോ ഒരധ്യായം എന്നും വായിക്കുന്ന വീട്ടിൽ, ഒരുമിച്ചിരുന്ന് സന്ധ്യാനാമം ജപിക്കുന്ന വീട്ടിൽ, അല്ലെ കലാപരമായ ഉപാസനം നടത്തുന്ന വീട്ടിൽ അവിടുത്തെ കുട്ടികൾക്ക് പ്രജ്ഞാമാന്ദ്യം വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒന്നും എല്ലാവർക്കും എഴുന്നേക്കാൻ പറ്റില്ലേലും സൂര്യൻ ഉദിക്ക് നേരം പുലരുന്നതിന് മുമ്പ്, പുള്ളും പ്രാവും താഴെ ഇറങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റു, ആ വീട് തൂത്തുവാരി തളിച്ചു, ആ വീട്ടമ്മ കുളിച്ചു വന്ന് അറയിൽ വിളക്കും കത്തിച്ച് നാരായണ 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 ജപിക്കുന്ന ശബ്ദം കേട്ട് അനന്തര തലമുറ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വീട്ടിൽ ആ കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ നാവിൽ നിന്ന് നാരായണ 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 എന്ന് നമ്മൾ പ്രേരിപ്പിക്കാതെ തന്നെ അവർക്ക് പ്രജ്ഞാമാന്ദ്യമില്ലാതെ വളർന്നു വരുന്ന ആ കുഞ്ഞ് എന്ത് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മുടെ വീടുകളിലൊക്കെ നാല് വിധത്തിലാണ് കുട്ടികൾ. ഒന്ന്, പെട്ടെന്ന് പഠിക്കുക, പാടുക, പടം വരയ്ക്കുക, എല്ലാവരോടും സൗമ്യമായി പെരുമാറുക, എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണമെങ്കിലും ചോദിച്ചിട്ട് ചെയ്ത കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അവർ ബ്രഹ്മജ്ഞാനികളാകുന്ന പ്രത്യേക സ്വഭാവവിശേഷമുള്ള കുട്ടികളാണെന്നറിയുക. രണ്ടാമതൊരു വിഭാഗം കുട്ടികളുണ്ട്, എന്ത് അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ ചെന്നു ചെയ്യും, എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കും, ചോദിക്കാതൊന്നും ചെയ്യുകയില്ല, എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഭക്ഷിക്കും, എല്ലാവരും വേണോ വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ ക്ഷത്രിയ ധർമ്മമുള്ള കുഞ്ഞുങ്ങളാണ്. മൂന്നാമതൊരു കൂട്ടം കുട്ടികൾ നമ്മുടെ പല വീട്ടിലും കാണും, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എന്നാ തരും എന്ന് ചോദിക്കുന്ന കുട്ടികൾ, അവർക്ക് മുട്ടായി കൊടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യിക്കാൻ, കടയിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ 50 പൈസ എടുക്കും എനിക്ക് തരാവോ എന്ന് ചോദിക്കും, വൈശ്യ സംസ്കാര കുട്ടികൾ. നാലാമതൊരു കൂട്ടം കുട്ടികളുണ്ട്, മന്ദതയുള്ള കുട്ടികൾ. അവരെ ശ്രദ്ധിക്കണം, അവരെ സമൂഹത്തിൽ അധപതിക്കാൻ ഇടവരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം നല്ലതാകുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. രണ്ടും രണ്ടും നാലാണ് എന്ന ഒരു അടിസ്ഥാന നിയമമുണ്ട്, എല്ലാവർക്കും അറിയാം.
ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കാമെന്ന നിലയിലല്ല എല്ലാവരും വിശ്വസിച്ചോളണമെന്നാണ് അടിസ്ഥാന നിയമത്തിൻ്റെ താല്പര്യം. അതുപോലെ സത്യമേ പറയാവൂ, ധർമ്മമേ പ്രവർത്തിക്കാവൂ, ഈശ്വരനെ വിശ്വസിക്കണം, ജീവികളെ ഉപദ്രവിക്കരുത്, വിവാഹം കഴിയുന്നതുവരെ ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കണം. ഇതെല്ലാം നമ്മുടെ ലോകത്തിൻ്റെ പ്രജ്ഞയുടെ അടിസ്ഥാന നിയമങ്ങളാണ്. ഒരാൾക്കിഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന നിലയിലായാൽ പോരാ, അങ്ങനെ തന്നെ ചെയ്യണം. അതിന് വിപരീതമായ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കണം എന്ന നില നിർബന്ധമായും ജീവിതത്തിൽ വരും. അതിനടിസ്ഥാനം അറിവാണ്, വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അതിനെ അനുശാസിക്കേണ്ടത്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് കൗമാരദശയിലുള്ള കുട്ടികളുടെ ഇന്നത്തെ പ്രജ്ഞ ദുർബലമായി തീരുന്നതും തെറ്റിലേക്ക് നയിക്കുന്നതും. അതിൻ്റെ അപവാദമാണ് കലാപരമായിട്ടുള്ള മനുഷ്യജീവിതം. ആ കുഞ്ഞുനാളിൽ സ്കൂൾ ടൈം കഴിഞ്ഞാൽ, വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇടയ്ക്ക് കല ഉപാസന നടത്തുക, കലാപരമായ പഠിത്തം നടത്തുന്ന കുട്ടികൾ വളരെ വിധത്തിൽ ഉയരാൻ സാധിക്കും പ്രജ്ഞാമാന്ദ്യമില്ലാതെ. എന്നിരുന്നാലും കാമക്രോധലോപമോഹാദികൾ വന്നുകൊണ്ട് ഈ കലാപ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ തന്നെ അല്പ സാമ്പത്തികം കയ്യിൽ വരുമ്പോൾ മോടി കാണിക്കാനും ജാഡ കാണിക്കാനും ആർഭാടം കാണിക്കാനും മാത്രമല്ല, അല്പം മദ്യത്തിന് വശംവദരായി പ്രജ്ഞയ്ക്ക് മാന്ദ്യം വന്ന് കലയെ ഉള്ളതില്ലാതാക്കി ഗുരുത്തക്കേട് സമ്പാദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് പ്രജ്ഞയ്ക്ക് മാന്ദ്യം സംഭവിച്ചതാണ്. പ്രജ്ഞാബലമില്ലാത്ത ജീവിതം ഏതു തുറയിലും വിജയിക്കും, പരാജയപ്പെടും. അതുപോലെ വീര്യപ്രജ്ഞന്റെ ജീവിതം വളരെയധികം പ്രതികൂല സാഹചര്യമുണ്ടെങ്കിലും വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ മനുഷ്യന്റെ ജീവിതം ഏത് നിലയിലെങ്കിലും നന്നാവുകയോ ഉയരുകയോ സുഖസമ്പുല്ലമാവുകയോ ചെയ്യണമെങ്കിൽ പ്രജ്ഞയുടെ മാന്ദ്യത്തെ അകറ്റണം, ബ്രഹ്മചര്യ വ്രതം വേണം, ബ്രഹ്മനിഷ്ഠം വേണം, കാമക്രോധ ലോഭ ആകുന്ന നരക കവാടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ എടുത്തുകൊള്ളുക, എടുക്കുന്നവർ ആനന്ദിക്കുക. നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ.